ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം വിളിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ പരിശുദ്ധമായ മണ്ണിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയിൽ ഈ രാത്രി നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അനുഭവിച്ച് മാത്രമേ നമ്മളിന്ന് മടങ്ങിപ്പോവുകയുള്ളൂ പ്രേസലോ പറഞ്ഞു ഹാലെ ലുയ്യ ശബ്ദത്തിൽ പറയാമോ ഹാലെ ലുയ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ ഭുവനപ്പെട്ട ബെന്നിയച്ചൻ ആമുഖത്തിൽ പങ്കുവെച്ച സംഭവം എസ്തീറിന്റെ പുസ്തകത്തിൽ മനോഹരമായ വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരിക്കലും മായാതെ ആലേഖനം ചെയ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയതാണ് ഇതുപോലൊരു സമയത്ത് നീമുണ്ടാതിരുന്നാൽ യൂദർക്ക് മറ്റൊരിടത്തുന്ന രക്ഷയും വിമോചനവും വരും എന്നാൽ നീം നിന്റെ പിതൃഭവനവും നശിച്ചു പോകും അത്ര അർത്ഥവത്തായ ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കും നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും അവചനത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിലൊക്കെ എത്രമാത്രം ശക്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രൈസ് പ്രീസലോൾ ഹാലുയ ഒരു നിമിഷം അടുത്തിരിക്കുന്നവരോട് അടുത്തിരിക്കുന്നവരോട് ഇടത്തും വലത്തും ഇരിക്കുന്നവരോട് ഒരു കൊച്ചു ചോദ്യം ഒന്ന് ചോദിക്കാമോ ഞാനല്ല നിങ്ങൾ ചോദിച്ചാൽ മതി ഇങ്ങനെ ചോദിക്കണം ആരാ എന്ന് ചോദിച്ചേ അടുത്തും വലത്തും ചോദിക്കുക ആരാണെന്ന് ചോദിക്ക് അടുത്തിരിക്കുന്ന ആളോടാ ചോദിക്കുന്നത് നിങ്ങൾ ആരാണെന്നാ ചോദിക്കുന്നത് ചോദിച്ചേ എന്താ പറഞ്ഞു ഏ ഏ ചോദിച്ചു അപ്പൊ അവര് വല്ലതും മറുപടി വല്ലതും പറഞ്ഞോ അവരും ആരാന്ന് ചോദിച്ചതേ ഉള്ളു അല്ലേ എന്ത് കഷ്ടമായി ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ആരാ ആരാ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന് ഉറക്കു ചോദിക്കുക പറയട്ടെ പറയട്ടെ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന അജപാലകനാണ് ഞാൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ സഭയെ പരിപാലിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് അച്ഛൻ പങ്കുവെച്ച ആമുഖ സന്ദേശത്തിൽ അതിനെ ചുവടു പിടിച്ചുകൊണ്ട് അല്പസമയം ഒരു കുഞ്ഞു സന്ദേശം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് ഇന്ന് ഈ സഭയെ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്നവരായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയകളില് ടി വി ചാനലുകളില് പത്രമാധ്യമങ്ങളില് സമൂഹങ്ങളില് കടത്തണ്ണകളില് തെരുവോരങ്ങളില് കർത്താവിൻ്റെ സഭയെ പിച്ചു തേജോപഥം ചെയ്യുന്ന പരിഹസിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഇല്ലായ്മ ചെയ്യുന്ന ജീവിതങ്ങളായി മാറിയിരിക്കുന്നു സത്യമല്ലേ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയകൾ പരിശോധിക്ക് ഇന്ന് സഭക്കെതിരെ വൈദികർക്കെതിരെ മെത്രാൻമാർക്കെതിരെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാർത്തകൾ ചമയ്ക്കുന്നത് ക്രിസ്തീയ നാമധാരികളാ വെറുതെ പറയുന്നതല്ല നീണ്ട എട്ടൊമ്പത് വർഷക്കാലമായി ഞാൻ നടത്തിയ പഠനമാണിത് എട്ടൊൻപത് വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനത്തിന്റെ ഭാഗത്തിൽ നിന്ന് പറയുക ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും കർത്താവിൻ്റെ സഭയെ അല്പമെങ്കിലും ഭയത്തോടെ പരിപാലിക്കുന്നത് അക്രൈസ്തവ സഹോദരങ്ങളാ ധാരാളം ഹൈന്ദവ സഹോദരങ്ങള് എന്നാൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തികള് എന്റെ പ്രിയപ്പെട്ട പറയും ലോകത്തിലെ കർത്താവിൻ്റെ സഭയെ എങ്ങനെയൊക്കെ തേജോമതം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല അതിൽ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല കർത്താവിൻ്റെ സഭയെ അല്ല കർത്താവിനെ ഈ ലോകത്തിൻറെ മുമ്പിൽ ക്രൂശിക്കാനായി ഒരുമിച്ച് നിന്ന് ആക്രോശിച്ചത് കർത്താവിൽ നിന്ന് അപ്പം വാങ്ങിച്ചു ഭക്ഷിച്ച കർത്താവിൽ നിന്ന് രോഗ സൗഖ്യങ്ങൾ വാങ്ങിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ജനതയായിരുന്നു നോർക്കണം അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ ഗവർണർ ആയിരുന്ന അല്ലെങ്കിൽ ജഡ്ജിയായിരുന്ന പീലാത്തോസിന്റെ മുമ്പില് യേശുക്രിസ്തുവനെ കൊണ്ട് നിർത്തിയിട്ട് ഇവൻ ദൈവദൂഷണം പറഞ്ഞവനാണെന്ന് പറഞ്ഞ് ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആക്രോശിച്ച ജനം ആ കൂട്ടത്തില് ഒറ്റൻ പോലും നിന്നില്ല യേശുവിന് വേണ്ടി വാദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല പറഞ്ഞു എന്നാൽ അവൻ അവിടെ നിന്നു ലോകമെല്ലാം തനിക്കെതിരെ നിന്നിട്ടും അവനൊറ്റവിടെ നിന്നു അവൻ ഒറ്റക്ക് അവന്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞവര് പോലും അവന് വേണ്ടി വാദിക്കാൻ ഉണ്ടായിരുന്നില്ല അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്നു അവനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവന് കുരിടക്കി വച്ചപ്പോൾ സമാധാനിച്ച് അവര് പറഞ്ഞു ഇതോടെ അവസാനിച്ചു പറഞ്ഞു ഹാല ലുയ ഇതോടെ ആ ശല്യം അവസാനിച്ചു എന്നാൽ മൂന്നാം ദിവസം അവനുദ്ധാനം ചെയ്തു അവൻ അവനുദ്ധിതനായി ചിതിരിക്കപ്പെട്ടവരെ അവൻ പെറുക്കിക്കൂട്ടി അവൻ പെറുക്കിക്കൂട്ടിയെടുത്ത് അവന് കൊച്ചൊരു സഭയ്ക്ക് രൂപം കൊടുത്തു വെറും നൂറ്റി ഇരുപത് പേര് മാത്രമുള്ള ഒരു കുഞ്ഞു സഭയ്ക്ക് അവൻ രൂപം കൊടുത്തു സഹ്യൂവൻ മാളികയിൽ ആ സഭയുടെ ഉദ്ഘാടനം നടത്തപ്പെട്ടു ആ നൂറ്റി ഇരുപത് പേരുടെ കൂട്ടായ്മ ഇന്ന് ലക്ഷങ്ങളായി ഇന്ന് കോടികളായി ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഇന്നാ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഇതിൽ നിന്നും ഇതുപോലെ ചിതറിക്കപ്പെടുന്ന ഒരവസ്ഥയും അവിടുന്ന് പെറുക്കിക്കൂട്ടുന്നൊരവസ്ഥയും ഉണ്ടാകും എന്ന തമ്പുരാൻ രണ്ടാം വരവിൽ അന്തിവിധി നടത്തുന്ന സമയത്ത് എല്ലാം ചിതിരിക്കപ്പെടും ചിതറിക്കപ്പെട്ടിട്ട് വീണ്ടും അവിടെ നിന്ന് പെറുക്കിക്കൂട്ടുന്ന ഒരു ചെറിയ സമൂഹം ഉണ്ടാകും വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ സഭ പുതിയ സഭ പുതിയ ജെറുസലേം ജെറൂസലേം പറഞ്ഞ ഹാലെ ലുയ ഹാലെ ലുയ അതിന്റെ സമയം ആസന്നമായി പ്രിയപ്പെട്ടവരെ ഏറ്റവും അടുത്തിരിക്കുക ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ചങ്ക് പൊട്ടി കരയുന്ന സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കറിയാം കത്തോലിക്ക സഭയിൽ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ എന്ന് പറയുന്നത് വിൻസൻ ഫെററ് മരിച്ചവരെ ഉയർപ്പിച്ച വ്യക്തിയാണ് വിൻസൻ ഫെററ് അദ്ദേഹം ജീവിച്ചിരുന്നു ഇരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ മരിച്ചുപോയ ഒരു ഷമ്മാശന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്തായിട്ട് ഷമ്മാശന്റെ ആത്മാവ് പറയുകയാണ് ഞാൻ മരിച്ച ദിവസം ഈ ഭൂമിയിൽ മൊത്തം മരിച്ചത് മുപ്പത്തിമൂവായിരം മനുഷ്യരാ ഒരു ദിവസം മരിച്ചത് ആക്സിഡൻറ്റിലും അബോഷനിലും കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ സ്വാഭാവിക മരണം വാർദ്ധക്യ മരണം അങ്ങനെ എന്തെങ്കിലും ആകട്ടെ ക്യാൻസറോ ഹൃദ്രോഗമോ കിഡ്നി രോഗമോ അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയിലൂടെ ഒരു ദിവസം ഈ ഭൂമിയിൽ മരിച്ചത് മുപ്പത്തിമൂവായിരം മനുഷ്യർ നടാത്മാവ് ആത്മാവ് അതിൽ രണ്ടു പേര് ഞാനും ബെർണാടും ഞങ്ങൾ പേര് സ്വർഗത്ത് പോയി മൂന്ന് പേരുടെ ആത്മാക്കൾ അവസ്ഥയിലേക്ക് പോയി ബാക്കിയുള്ള മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മനുഷ്യരുടെ ആത്മാക്കൾ നരകത്തിലേക്ക് പോയി റീസലോട് ഹാല ലുയ ഈ നരകത്തിൽ പോയ ആത്മാക്കള് ആരുടെ മക്കളായിരുന്നു ആരുടെ മക്കളായിരുന്നു പറയാമോ അവരാരുടെ മക്കളായിരുന്നു അവരെ സൃഷ്ടിച്ചത് ആരായിരുന്നു ദൈവമായിരുന്നു അപ്പൊ ദൈവത്തിൻ്റെ മക്കൾ എങ്ങോട്ട് പോയി നരകത്തിലേക്ക് പോയി ദൈവത്തിന് സഹിക്കാൻ പറ്റുമോ ദൈവം ചങ്കുപെട്ട് കരയുക ഞാൻ ചോദിക്കട്ടെ ഈ നരകത്തിൽ പോയ ആത്മാക്കളെ ദൈവം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുമോ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമോ അവരെങ്ങനെങ്കിലും ദൈവത്തിന് നേടിയെടുക്കാൻ പറ്റുമോ ഇനി ദൈവത്തിന് അവരെ കിട്ടുമോ അവരെ ദൈവത്തിന് തിരികെ കൊടുക്കാൻ ദൈവത്തെ സഹായിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുമോ ഏതെങ്കിലും വിധത്തിൽ ഈ നരകത്തിൽ പോയ ആത്മാക്കളെ തിരിച്ച് സ്വർഗത്തിലെത്തിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ പറയാമോ ഒരു മാർഗമില്ല മാർഗം ഉണ്ടാവോ ഏതെങ്കിലും മാർഗം ഉണ്ടാവോ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ആരും ഉണ്ടാതിരുന്നിട്ടില്ല അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാർഗമുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തുവേണം ഏ പ്രാർത്ഥിക്കണം പിന്നീട് എന്ത് വേണം കുർബാന ചൊല്ലിക്കണം പിന്നെന്ത് വേണം ധൂപ്രാർത്ഥനകൾ നടത്തിക്കണം പിന്നെന്ത് വേണം അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം അവർക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ഈ മരിച്ചുപോയ ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ബലിയർപ്പിച്ചാൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ ഈ ആത്മാക്കളെ മുഴുവൻ ആർക്ക് കിട്ടും ആർക്ക് കിട്ടും ദൈവത്തിന് ദൈവത്തിന് കിട്ടും അല്ലേ മനസ്സ് ചെച്ചാൽ മതി സഭയുടെ ഔദ്യോഗിക പഠനം പറയുന്നത് ഒരു വ്യക്തി മരിക്കുമ്പോൾ അപ്പോൾ നടക്കുന്ന വിധിയാണ് തനതുവിധി ഈ തനതുവിധിയുടെ സമയത്ത് ഒരു മാരകഭാവമെങ്കിലും ഉണ്ടെങ്കിൽ അധികം വേണ്ട ഒരു ഒറ്റ മാരകഭാവം മതി ഈ ആത്മാവ് നരകത്തിലേക്ക് പോകും ഈ നരകത്തിൽ പോകുന്ന ആത്മാവിന് വേണ്ടി പിന്നെ കുർബാനകളോ ധൂപപ്രാർത്ഥനകളോ പിന്നെ ഒഫീസുകളോ പ്രാർത്ഥനകളോ ഒന്നും പിന്നെ പ്രയോജനപ്പെടുന്നില്ല ഇത് കത്തോലിക്ക സഭയുടെ പഠനമാണ് അപ്പോൾ നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആർക്കു വേണ്ടിയിട്ടാണ് അവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു മരിക്കുന്ന സമയത്ത് അവർ കുമ്പസാരിച്ച് അനുദപിച്ച് ഒരുങ്ങിയാണ് മരിച്ചത് എന്നാൽ അവരിൽ പരിഹരിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങൾ ചില കടങ്ങൾ ഉണ്ട് ഒത്തിരിപ്പ് കടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല അവർ ഒരുക്കത്തോടെ മരിച്ചത് കൊണ്ട് അവർക്ക് നരകത്തിലും പോകാൻ പറ്റത്തില്ല അങ്ങനെ അവരെ ദൈവം താമസിപ്പിച്ചിരിക്കുന്ന അർപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ശുദ്ധീകരണാവസ്ഥ എന്ന് പറയുന്നത് ഈ ശുദ്ധീകരണാവസ്ഥയിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും കുർബാനകളും പ്രയോജനപ്പെടുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കിക്ക് ഒരു ദിവസം മരിച്ച മുപ്പത്തി മൂവായിരം മനുഷ്യരിൽ രണ്ടുപേർ സ്വർഗത്ത് പോയി മൂന്ന് പേര് ശുദ്ധീകരണാവസ്ഥയിലുണ്ട് അവർ സ്വർഗത്ത് പോകും ബാക്കിയുള്ള മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മനുഷ്യരുടെ ആത്മാക്കൾ അവർ നരകത്തിലാണ് അവർ ദൈവത്തിന് നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും ദൈവത്തിന് അവരെ കിട്ടുകയില്ല ദൈവത്തിൻ്റെ മക്കളെ സാത്താൻ കൊണ്ടുപോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഡീക്കൻ്റെ ആത്മാവിനെ ഒരിക്കൽ കൂടെ ഈ വിശുദ്ധൻ്റെ അരികിലേക്ക് അയച്ചിട്ട് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് ഇത് ഒരു ദിവസത്തെ കണക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും എത്ര മനുഷ്യരുടെ ആത്മാക്കളെയാണ് സാത്താൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ആത്മാക്കളാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയത് ഇവിടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ചങ്കുപെട്ടി കരയുന്ന ദൈവത്തിൻ്റെ നിലവിളിയുണ്ട് ബൈബിളില് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കമലക്കൾ ചിതറിക്കിടക്കുന്നു തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗ മുത്തുകൾ വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ രക്തം ചിന്തി നേടിയെടുത്ത സഭയുടെ മക്കള് ഇന്ന് പ്രാർത്ഥനയില്ല ഇന്ന് കൂതാശ അനുഷ്ഠാനങ്ങളില്ല സഭയോട് സ്നേഹമില്ല പരസ്നേഹമില്ല ഇന്ന് പാപത്തിന്റെ അശുദ്ധിയുടെ ബന്ധനത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിലവിളിയായി കേൾക്കുന്നത് സ്വർണം എങ്ങനെ മങ്ങിപ്പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ദൈവത്തെ സഹായിക്കാൻ പറ്റും ഒരു കൊച്ചു സംഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കുക അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങളില് പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ കാണാം സഭയിലെ ആദിത്യ മാർപ്പാപ്പ പത്രോസ് പത്രോസ് ജയിലിൽ കിടക്കുന്ന സമയം ഹേറദോസ് രാജാവ് പത്രോസിനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ് കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം അങ്ങനെ പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി ജയിലിൽ കിടക്കുമ്പോൾ സഭ എന്താ ചെയ്തത് ഞാനിന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് സഭയിലെ ഒരു വൈദികനെ ഒരു കന്യാസ്ത്രീയെ ഒരു മെത്രാനെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ജയിലിൽ കൊണ്ടുപോയാൽ സഭാ മക്കൾ ഇന്ന് എന്താ ചെയ്യുന്നത് അതാ ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയകളിലൂടെ ടി വി ചാനലുകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ സഭയെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാമോ അത് ചെയ്യും അത് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ച് തന്നിരിക്കുന്ന നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന സത്യമാണിത് എന്തെല്ലാം സംഭവങ്ങൾ അച്ഛന്മാരെ കുറിച്ച് മെത്രാന്മാരെ കുറിച്ച് നോട്ടീസുകൾ അടിച്ചിറക്കുന്നു കോലം കത്തിക്കുന്നു സമരം ചെയ്യുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ എന്നാൽ ആദ്യം സഭ എന്താ ചെയ്തത് അപ്പസ്ഥല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ കാണാം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ അഭയ കേസുമായി ബന്ധപ്പെട്ട് ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും ഇന്ന് ജയിലിൽ കിടക്കുമ്പോൾ ഈ ഭാരതത്തിലെ ഒരു കോടതി ഒരു ജഡ്ജി അവർ തെറ്റുകാരാണെന്ന മുദ്രകുത്തി അവരെ ശിക്ഷിച്ച് ജയിലിൽ ഇട്ടിരിക്കുമ്പോ സഭ കോടതിയുടെ നിയമത്തെ കോടതിയുടെ വിധിയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല തള്ളിപ്പറയാൻ നമുക്ക് അനുവാദമില്ല അവകാശമില്ല നമ്മളത് പൂർണമായിട്ട് അംഗീകരിക്കുന്നു അതിനപ്പുറത്ത് അപ്പീൽ കൊടുക്കാൻ അപ്പീൽ ഹർജി കൊടുക്കാൻ നമുക്ക് അവസരമുണ്ട് അത് ചെയ്യാം അത് ചെയ്യും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ അവർ ജയിലിൽ കിടക്കുമ്പോൾ ആദിമസഭയിൽ പത്രോസ് കിടക്ക കിടന്നത് അവരന്ന് ജയിലിൽ കിടക്കുമ്പോൾ ഇന്നത്തെ സഭ ചെയ്യുന്നത് എന്താണ് അവരെ കുറിച്ച് എന്തെല്ലാം കഥകൾ എന്തെല്ലാം തൊങ്ങലും പൊടിപ്പ് വെച്ചുള്ള കഥകൾ നമ്മളൊക്കെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക എന്നാൽ ആദ്യമ സഭ എന്താ ചെയ്തത് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇതുപോലെ ജയിലിൽ കിടക്കുന്ന അനേക മനുഷ്യർ അച്ഛന്മാർ മാത്രമല്ല കന്യാസ്ത്രീകൾ മാത്രമല്ല ധാരാളം അൽമായര് ധാരാളം അൽമായര് ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് സിഖുകാരുണ്ട് ജൈനമതക്കാരുണ്ട് ബുദ്ധമതക്കാരുണ്ട് അങ്ങനെ അനേക മക്കൾ ജയിലിൽ കിടക്കുന്നു രോഗികളായി കിടക്കുന്നു വേദനയിൽ കിടക്കുന്നു പട്ടിണിയിൽ കിടക്കുന്നു അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ മുട്ടുകുത്തി കരം വിരിച്ച് പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത് ആരാ ഉള്ളത് എന്നാൽ ഇവിടെ നോക്ക് ആദിമ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ സംഭവിച്ചതെന്നറിയാമോ ആ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ ജയിലിൽ ഇറങ്ങി വന്ന് പത്രോസിനെ തൊട്ടു പത്രോസിനെ കെട്ടിയിരുന്ന ചങ്ങലകൾ പൊട്ടി പത്രോസ് മോചനം പ്രാപിച്ച് അവൻ പുറത്തു വന്നു ഈ കാലഘട്ടത്തില് മദ്യപാനത്തിൻറെ ചങ്ങല കൊണ്ട് നിരീശ്വരവാദത്തിന്റെ ചങ്ങല കൊണ്ട് യുക്തിവാദത്തിൻ്റെ ചങ്ങല കൊണ്ട് മെളച്ചതയുടെ ചങ്ങല കൊണ്ട് ജഡിക്കത്തിന്റെ ചങ്ങല കൊണ്ട് സഭാവിരോധത്തിന്റെ ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന പൈശാചിക ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി സാത്താൻ പാപത്തിന്റെ കയറുകൊണ്ട് കെട്ടി വരിഞ്ഞ് മുറുക്കി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ദൈവം സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ ഞാൻ നിങ്ങളും അടങ്ങുന്നതാ സഭയെന്ന് പറയുന്നത് നമ്മളാണ് സഭ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും സഭയാ വിശുദ്ധ മന്ദിരത്തിന്റെ കല്ല ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിച്ചെടുത്ത് ദൈവത്തിൻ്റെ പൊന്നോമന മക്കള അവരെന്ന് ചെതിരിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടത്തിൽ ആരുണ്ടെന്ന് ദൈവം നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ആശ്വാസം കൊടുക്കാൻ ഒരു പിടി മക്കളെങ്കിലും ഉണ്ടാകണമേ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു ഹോംവർക്ക് കൂടെ ചെന്ന് ചെന്ന് ഞാൻ അവസാനിപ്പിക്കാം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായം നിങ്ങൾ വായിക്കണം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൽ ഇവിടെ കാണാം പ്രവാചകൻ ഒരു ശബ്ദം കേട്ടു ഉറക്കെ വിളിച്ചു പറയുന്നു സമൂഹായുധ ആയുധങ്ങൾ എന്തു നിൽക്കുന്നവരെ അടുത്തു വരിക ആറുപേര് വെട്ടുകത്തിയും അതുപോലുള്ള വടിവാളുമൊക്കെയുള്ള അതുപോലെ മാരകായുധങ്ങളുമായി അടുത്തു വരുന്നു ആറു പേര് ദൈവത്തിൻ്റെ ദൂതൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏഴാമത്തെ ഒരു മനുഷ്യൻ ചണസഞ്ചി തൂക്കി അടുത്ത് നിൽക്കുന്നൊരു മനുഷ്യൻ അവനോട് പറഞ്ഞു നീ ഇവർക്ക് മുമ്പേ പട്ടണത്തിലൂടെ കടന്നു പോവുക പട്ടണത്തിലൂടെ നീ കടന്നു പോകണം പട്ടണത്തിൻ്റെ മിളച്ചതകളെ ഓർത്ത് കരയുന്നവരെ കാണുമ്പോൾ അവരുടെ നെറ്റിയിൽ നീ ഒരു അടയാളം ഇടണം എന്നിട്ട് ഈ സമാഹാര ദൂതന്മാരോട് പറയുകയാണ് അവൻ്റെ പിന്നാലെ നിങ്ങൾ പോകണം നിങ്ങളുടെ കണ്ണിൽ അലുവുണ്ടാകരുത് കരുണ കാണിക്കരുത് നിങ്ങളുടെ മുമ്പിലെത്തുന്ന സകല മനുഷ്യരെയും നിങ്ങൾ വെട്ടി 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 കൊല്ലണം പുരുഷന്മാരെ സ്ത്രീകളെ യുവതികളെ യുവാക്കളെ വൃദ്ധന്മാരെ കുഞ്ഞുങ്ങളെ ആരെയും നിങ്ങൾ മാറ്റി വെക്കണ്ട സകല മനുഷ്യരെയും വെട്ടി നുറുക്കി കൊല്ലുക എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നെറ്റിയിൽ അടയാളമുള്ളവരെ കണ്ടാൽ അവരെ മാത്രം തുടരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ തൊട്ടു മുമ്പ് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരം സാത്താൻ്റെ കയ്യിലെത്തും പരിശുദ്ധ മാതാവ് ഫാത്തിലും മെഡ്ജ് ശക്തമായി പങ്കുവെച്ച സന്ദേശമാണിത് അതാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്നത് അതാണ് ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ കാണുന്നത് അതിഭയങ്കര ദുരന്തങ്ങൾ അതാണ് സമാന്തര സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ലുക്ക സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ആഗമനത്തിന് മുമ്പിൽ അടയാളങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഭീകര ദുരന്തങ്ങൾ ഉണ്ടാകും ഭീകര ദുരിതങ്ങൾ ഉണ്ടാകും പരസ്പരം ഒറ്റിക്കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ അവസ്ഥ ഈ ലോകത്ത് സംജാതമാകുമ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ തിന്മ അധികാരമേറ്റെടുക്കുമ്പോൾ എല്ലാ മേഖലകളിലും അനീതിയും അഴിമതിയും വക്രതയും വഞ്ചനയും അശുദ്ധിയും കുടികുത്തി വാഴുന്ന ഒരു സമയം വരും ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതനവസാനം വരും പ്രിയപ്പെട്ടവരെ കർത്താവ് ദൂതന്മാർ വരും ഈ പാപത്തിനടിപ്പെട്ട ഈ തിന്മയ്ക്കടിപ്പെട്ട ഈ പൈശാചികൾപ്പെട്ട സകല വ്യക്തികളെയും പൂർണ്ണമായി നിർമൂലനം ചെയ്ത് കടന്നു പോകുന്ന സമയം ഞാൻ പറഞ്ഞതുപോലെ ദൈവം ചെതരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഒരു ചെറിയ സമൂഹത്തെ തിരഞ്ഞെടുത്തൊരുമിച്ച് കൂട്ടി സ്വർഗത്തിന്റെ മുത്തുകളാക്കി മാറ്റുന്ന ആ സമയത്ത് ആരെയാണെന്നറിയാമോ ഈ ദൂതന്മാര് തൊടാതെ പോകുന്നത് പട്ടണത്തിൻ്റെ മിളച്ചതകളെ ഓർത്ത് കരയുന്നവരെ മാത്രം അവരെ തൊടാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും പറ്റത്തില്ല അവരെ തൊടാൻ ഈ ലോകത്തിലെ ഒരന്ധകാര ശക്തിക്കും പറ്റത്തില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കൊല്ലാൻ പറ്റും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കൊല്ലാൻ പറ്റും എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു ശരീരത്തെ കൊല്ലാൻ സാധിക്കുന്നവരെ ഞങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ സാധിക്കുന്ന ഒരുവനുണ്ട് സ്വർഗത്തിലുള്ള ദൈവം മാത്രമാത് ശരീരം നഷ്ടപ്പെട്ടാലും ജീവിച്ചു നിൽക്കുന്ന തേജോമയമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു ആത്മാവുണ്ട് നമുക്ക് ആത്മാവിനെ ജയിലിൽ അടയ്ക്കാൻ ആത്മാവിനെ തൂക്കിക്കൊല്ലാൻ ആത്മാവിന് ഇട ഇരട്ട ജീവപര്യന്തം കൊടുക്കാൻ ഈ ലോകത്തിലെ ഒരു ജഡ്ജിക്കും പറ്റില്ല ഈ ലോകത്തിലെ ഒരു പോലീസുകാരനും പറ്റില്ല ഈ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിക്കും പറ്റില്ല ഈ ലോകത്തിലെ ഒരു പ്രസിഡന്റിനും പറ്റില്ല ഹൃദയത്തിൽ ദൈവം നൽകിയ ആത്മാവ് എന്റെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കത്ത് ചൊലിക്കുന്ന അഭിഷേകത്തോടെ നിലനിൽക്കുമെങ്കിൽ ഞാൻ മരിക്കുമ്പോ അത് വിശുദ്ധരുടെ ഗണത്തിലേക്ക് പറന്നുയരും സ്വർഗത്തിൽ പുതിയ ജെറുസലേമിൽ ഞാൻ അവിടെ എൻ്റെ തമ്പുരാനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധരുടെ കൂടെ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് അച്ഛൻ പറഞ്ഞത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏതാനും ചില മനുഷ്യരുടെ ഒരു കൂട്ടായ്മ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം വിശുദ്ധര് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം അതിന് ചെയ്യേണ്ടത് ഇതുമാത്രമാണ് ലോകത്തിൻ്റെ മിളച്ചതകളെ ഓർത്ത് കരയാൻ തയ്യാറാവുക രാത്രിയുടെ യാമങ്ങളിൽ പകലത്തുള്ള സമയങ്ങളിൽ സാധിക്കുന്നിടത്തോളം യവമാലകൾ ചൊല്ലി ആരാധനകൾ നടത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു ഒന്നുകൂടെ പറയട്ടെ ദൈവത്തിൻ്റെ കരം പൊതിഞ്ഞ് സംരക്ഷിക്കും വിലാപങ്ങൾ രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ജെറുസലേം പുത്രി ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ നീ വിശ്രമിക്കരുത് നിന്റെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക നാൽക്കവലകളിൽ വിശന്ന് തളർന്നു കിടക്കുന്ന എൻ്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവം പറയുക എൻ്റെ മക്കളുടെ ജീവന് വേണ്ടി വിശന്ന് തളർന്നു കിടക്കുന്ന എങ്ങനെയാ വിശന്ന് കിടക്കുന്നത് ദൈവത്തെ നഷ്ടപ്പെട്ടത് മൂലം ദൈവാത്മാവ് നഷ്ടപ്പെട്ടത് മൂലം ദാഹിച്ചു കിടക്കുന്ന ദൈവാനുഭവം നഷ്ടപ്പെട്ടത് മൂലം വിശന്ന് തളർന്നു കിടക്കുന്ന ദൈവ സ്പർശനം നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ ഈ കുട്ടായിമയിലുള്ള മക്കളെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതാ നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവേ ഞാനുണ്ട് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി അധ്വാനിക്കാൻ നിൻ്റെ സഭയെ പരിപാലിക്കാൻ ഞാനുണ്ട് കർത്താവ് എന്ന് പറയാം രണ്ട് കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലെ ഒത്തിരി വിശുദ്ധരുണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ട രക്തസാക്ഷികളുണ്ട് തേജോബോധം ചെയ്യപ്പെട്ടവരുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടവരുണ്ട് പുച്ഛിക്കപ്പെട്ടവരുണ്ട് തലകുഴായി ക്രൂശിക്കപ്പെട്ടവരുണ്ട് വാളുകൊണ്ട് വെട്ട് വെട്ടേറ്റ് മരിച്ചവരുണ്ട് കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചവരുണ്ട് ജീവനോട് ജീവനോടെ കത്തിയെരിഞ്ഞവർന്ന ജീവിതങ്ങളുണ്ട് ആ മക്കളൊക്കെ ഇന്ന് സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ നിൽക്കുന്നു അവരോട് ചേർന്ന് സ്വരമുയർത്തി നമുക്കൊണ്ട് സ്തുതിക്കാം അലലു ഹലലുയ്യ അലലുയ്യ ഹലുയ്യ ഹല